ഈ വരുന്ന നവംബർ മാസത്തിൽ മധ്യപ്രദേശ് സംസ്ഥാനത്തിൽ എലക്ഷൻ നടക്കാൻ പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണക്കളിയോ അല്ലെങ്കിൽ ഒരു തീക്കളിയോ തന്നെയാണ് കാരണം കർണാടകയിൽ ഈ വർഷം മെയ് മാസത്തിൽ നടന്ന എലക്ഷനിൽ കോൺഗ്രസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് ആ ആശ്വാസം അവർക്ക് മധ്യപ്രദേശിലും തുടരാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയണം ഒരു പക്ഷേ ബി ജെ പി ജയിച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ സ്വാധീനം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കും അവർ ഈ രാജ്യത്ത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്നും വിശകലം നടത്താം എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് നിലവിലുള്ളത് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് വിശകലം നടത്താം അപ്പോൾ എല്ലാവർക്കും ഹിസ്റ്റോറിയൻ ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു എലക്ഷനാണ് ഈ വരുന്ന നവംബർ മാസത്തിലെ മധ്യപ്രദേശ് എലക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ജനറൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ മോദി സർക്കാരിന് വീണ്ടും ഭരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മോദിയെ മാറ്റി വേറെ ഏതെങ്കിലും ഒരാൾ ബി ജെ പിയിൽ വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടി മധ്യപ്രദേശിലെ ഈ ഇലക്ഷൻ ജയിക്കുക എന്നുള്ളത് ബി ജെ പിയെ പറ്റി ബി ജെ പിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് അതുതന്നെയല്ല ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ മധ്യപ്രദേശ് എന്ന സംസ്ഥാനം ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഈ മധ്യപ്രദേശ് എന്ന് പറയുന്നത് ഇനി കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിനും ഇതൊരു വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വളരെ വെല്ലുവിളിയുള്ള അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു എലക്ഷൻ തന്നെയാണ് ഈ വരുന്ന മധ്യപ്രദേശ് എലക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ അവർക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് മധ്യപ്രദേശിലും ജയിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് കണ്ടറിയണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലെ മധ്യപ്രദേശ് ഇലക്ഷൻ ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കും ഇപ്പോഴും കാരണം എലക്ഷനൊക്കെ നടന്നതിന് ശേഷം എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പി ജയിക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നത് അതായത് എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് പ്രകാരം ബി ജെ പി ജയിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നൂറ്റി പതിനാല് സീറ്റിന് ജയിച്ചു അതിനു മുമ്പ് ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്തൊക്കെ സമയത്തൊക്കെ കമൽനാഥ് എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൊരു ഒരു മിനിസ്റ്റർ പദവി പോലും അദ്ദേഹം വഹിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ പോലത്തെ ഒരാളെ ഈ ഇലക്ഷൻ നടക്കുന്നതിന് അഞ്ചു മാസം മുന്നേ അതായത് മെയ് മാസം ഏപ്രിൽ മെയ് മാസത്തിൽ മധ്യപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റാക്കി അതൊരു പക്ഷേ ഏറ്റവും ചൊടിപ്പിച്ചത് ജ്യോതിരാദിത്യ സിൻഡേ ആയിരിക്കും കാരണം അദ്ദേഹം കാലാകാലങ്ങളായി മധ്യപ്രദേശ് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് അദ്ദേഹം അവിടുത്തെ ഗുണ എന്ന് പറഞ്ഞ സ്ഥലത്തെ എം ആണ് അല്ലെങ്കിൽ എം ആയിരുന്നു കണ്ടിന്യൂസ്ലി അത് ഏറ്റവും കൂടുതൽ ചുടിപ്പിച്ചിരിക്കുന്ന ജ്യോതിരാദിത്യ സിൻഡേയാണ് ആ കമൽനാഥ് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് എലക്ഷനാണ് മധ്യപ്രദേശിൽ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിൽ നൂറ്റി പതിനാല് സീറ്റിന് ജയിക്കുകയും ചെയ്തു അപ്പോൾ സി എം പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ തെളിഞ്ഞു വന്ന ഒരു പേരാണ് കമൽനാഥിൻ്റെ അദ്ദേഹം സി എം ആവുകയും തന്നെ ചെയ്തു അതൊരു പക്ഷേ ജ്യോതിരാദിത്യ സിൻഡെ നല്ലോണം ചുടിപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ കമൽനാഥിൻ്റെ ഈ ഗവൺമെൻറ്റിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ജ്യോതിരാദിത്യ സിൻ്റെ റിസൈൻ ചെയ്ത് ബി ജെ പിയിലേക്ക് ചേക്കി കയറിയതോടുകൂടി അദ്ദേഹത്തിന് കൂറുണ്ടായിരുന്ന ഇരുപത് എം എൽ എമാരും റിസൈൻ ചെയ്തു പോയി അതോടുകൂടി ആ സ്റ്റേറ്റ് ഗവൺമെൻറ് താഴേക്ക് വീണു ഈ തക്കം നോക്കി ബി ജെ പി അതിനകത്തുനിന്ന് കുറച്ച് എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ച് ബി ജെ പി ഒരു ഗവൺമെൻറ് ഫോം ചെയ്ത് ശിവരാജ് സിംഗ് ചൗഹാൻ ചീഫ് മിനിസ്റ്ററായി അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും മധ്യപ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ സിൻഡ്യ മധ്യപ്രദേശ് കോൺഗ്രസ് ഇന്ന് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് റിസൈൻ ചെയ്ത് ബി ജെ പിയിലേക്ക് ചെക്ക്യറിയത് തന്നെയാണ് കാരണം മധ്യപ്രദേശ് കോൺഗ്രസ്സിലെ ഏറ്റവും ഒരു നേതാവായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ ഗുണ പോലത്തെ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ കണ്ടിന്യൂസ്ലി ജയിച്ചു വരുന്ന ഒരു നേതാവാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹത്തിൻ്റെ അച്ഛനും വളരെ കാലം എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു സെൻട്രൽ ഗവൺമെൻറ്റിലെ മിനിസ്റ്റർ ആയിരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മിനിസ്റ്റർ ആയിരുന്നു മാധവറാവ് സിൻഡ്യ അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ജ്യോതിരാദിത്യ പോ ജ്യോതിരാദിത്യ സിൻഡ്യ പോലത്തെ ഒരു ഒരു വലിയ നേതാവ് കോൺഗ്രസിൽ നിന്ന് റിസൈൻ ചെയ്ത് ബി ജെ പിയിലേക്ക് ചേക്കേറുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് പിന്നെ അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു പരിധിവരെ ബി ജെ പിക്ക് പറ്റുന്നുണ്ട് താനും കുറേയൊക്കെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ വരുന്നുണ്ടെന്ന് ഉണ്ടെങ്കിലും ബി ജെ പിയുടെ സൈഡിൽ നിന്ന് പക്ഷെ അവർക്ക് ഒരുപാട് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റുന്നുണ്ട് അതുതന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് അതുകൊണ്ട് തന്നെയാണ് അവർ കണ്ടിന്യൂസ്ലി ജയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ശക്തി ചോർന്നു പോയതുകൊണ്ട് കൂടി തന്നെയാണ് ബി ജെ പി ജയിച്ച് കയറുന്നത് രണ്ട് വശമുണ്ട് ഇതിനൊക്കെ അപ്പോൾ കോൺഗ്രസ്സിന് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ ഒരു മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ് കാരണം എപ്പോഴും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർ ലാമ്പ് ലൈറ്റിൽ നിർത്തുന്നുള്ളൂ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നില്ല ചെറുപ്പക്കാരുള്ള ചെറുപ്പക്കാരെ തന്നെ കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോവാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വിട്ടുപോയി ഇനി രാജസ്ഥാൻ ബെൽറ്റിലേക്ക് പോവുകയാണെങ്കിൽ സച്ചിൻ പൈലറ്റ് എപ്പോഴും അശോക് ഗെഹ്ലോട്ടുമായിട്ട് കണ്ടിന്യൂസ്ലി ഫൈറ്റാണ് എപ്പോഴും രാഹുൽ ഗാന്ധിക്ക് വന്ന് അനുനയിപ്പിക്കേണ്ടി വരുന്നു ഇതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസ്സിൽ നടക്കുന്നത് പിന്നെ അതായത് സൗത്ത് ഇന്ത്യ സൈഡിലേക്ക് വരുമ്പോൾ ഒരു കോൺഗ്രസ് പുതിയ പുതിയ നേതാക്കളെ നിന്നും അവർ വളർത്തിക്കൊണ്ടുവരുന്നില്ല എസ്പെഷ്യലി കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ പുതിയ പുതിയ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരണം അതുതന്നെയാണ് ഒരു പാർട്ടിക്ക് എപ്പോഴും വേണ്ടത് അതൊരിക്കലും സംഭവിക്കുന്നില്ല കോൺഗ്രസ്സിനെ പോലത്തെ ഇത്രയും വലിയ ഒരു കാർ ഒരു പാർട്ടിയായിരുന്ന ഇപ്പോൾ വളരെ ശോചനീയമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതത് വളരെ ഒരു കഷ്ടം തന്നെയാണത് ബി ജെ പിയുടെ സൈഡിൽ നിന്ന് ഇത്തവണ സി എം പോസ്റ്റിലേക്ക് പറഞ്ഞ് കേൾക്കുന്ന വലിയ രണ്ട് പേരുകളാണ് ഒന്ന് ശിവരാജ് സിംഗ് ചൌഹാനും പിന്നെ ജ്യോതിരാദിത്യ സിൻ്റെയും ജ്യോതിരാദിത്യ സിൻഡേ ഇപ്പോൾ സെൻട്രൽ മിനിസ്റ്ററാണ് അദ്ദേഹത്തിന് നറുക്ക് വീഴുകയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷേ ചീഫ് മിനിസ്റ്റർ ആവാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് നിന്ന് പറഞ്ഞു കേൾക്കുന്ന രണ്ട് വലിയ പേരുകളാണ് ഒന്ന് കമൽനാഥും പിന്നൊന്ന് ദിഗ്വിജയ് സിംഗും ദിഗ്വിജയ് സിംഗ് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ മധ്യപ്രദേശ് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അതേപോലെ തന്നെ കമൽനാഥും ഏതാണ്ട് പതിനഞ്ച് മാസത്തോളം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ ഈ രണ്ട് പേരുകളാണ് കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്നും ബി ജെ പിയുടെ സൈഡിൽ നിന്നും പറഞ്ഞു കേൾക്കുന്ന സി എം പോസ്റ്റിലേക്ക് വരുന്ന പേരുകൾ അതുകൂടാതെ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇത്തവണ ഞങ്ങൾ നൂറ്റമ്പത് സീറ്റോളം ജയിക്കും എന്നുള്ളത് അതേപോലെ തന്നെ ബി ജെ പിയും ഇത് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഞങ്ങൾ ഇത്തവണ ഇരുന്നൂറ് സീറ്റുകളോളം ജയിക്കും എന്നുള്ളത് അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാഴ്ചകളാണ് പക്ഷേ ബി ജെ പി ഇനി അഥവാ തോൽക്കുകയാണെങ്കിൽ ആർ എസ് എസിന് അത്ര വലിയ താല്പര്യമില്ല ശിവരാജ് സിംഗ് ചൗഹാനെ ഓപ്പോസിഷൻ ലീഡർ ആക്കണം എന്നുള്ളത് അതൊരു പക്ഷേ ഇനി എങ്ങാനും തോൽക്കുകയാണെങ്കിൽ ബി ജെ പി ആ പോസ്റ്റിലേക്ക് ചിലപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലത്തെ ഒരു സീനിയർ നേതാവ് വന്നു കൂടായകയില്ല എന്നത് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ളൊരു ഇലക്ഷൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടക്കാൻ പോകുന്ന മധ്യപ്രദേശ് ഇലക്ഷൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീപ്പൊരു കളി തന്നെയാണ് കാരണം കോൺഗ്രസ്സിന് ജയിച്ചേ മതിയാകും അവരുടെ സാന്നിധ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ വളക്കൂറിൽ അവർക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിച്ചേ മതിയാകും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇല രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് ഇലക്ഷൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ മധ്യപ്രദേശ് ഒരു നിർണായക ഘടകം തന്നെയായിരിക്കും കാരണം ഏറ്റവും സ്ട്രോങ് ഒരു ഹിന്ദി ബെൽറ്റിലെ സ്ഥലമാണല്ലോ മധ്യപ്രദേശ് അതുകൊണ്ടൊക്കെ തന്നെ അവർക്കും ജയിക്കണം എന്ന് തന്നെയായിരിക്കും ഫൈനലി ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങൾ അവിടെ മധ്യപ്രദേശ് നടക്കുന്നത് വരും കാലങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇലക്ഷന് നിൽക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോള് വരാൻ പോകുന്നത് ആർക്കാണ് മുൻതൂക്കം എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ബൈ